നമസ്കാരം. ദിശ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ അവയർനെസിന്റെ ഭാഗത്തു നിന്ന് ജനറൽ അവയർനെസിന്റെ എല്ലാ ടോപ്പിക്കുകളിലും കവർ ചെയ്യുന്നതാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റിനെ ബന്ധപ്പെട്ട് ഇനി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നൊബേൽ ലോറേറ്റ് കൈലാഷ് സത്യാർത്ഥി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓർഗനൈസേഷൻ? നോബൽ, ഇന്ത്യയിൽ നിന്നുള്ള നോബൽ പ്രൈസ് വിന്നറായ കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ നൊബേൽ ലോറേറ്റ് ആയ കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ശരി ഉത്തരം ഇതാണ്, ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ. അപ്പം ചൈൽഡ് ലേബർ പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പല വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യനാണ്, എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു ഓർഗനൈസേഷന്റെ പേരും കൂടി ഓർത്തുകൊള്ളുക, ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കൈലാഷ് സത്യാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൈലാഷ് സത്യാർത്ഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് കംപ്രൈസസ് റൂൾസ് ഫോർ മങ്ക്. ബുദ്ധിസ്റ്റ് മങ്കുകൾക്ക് റൂൾസ് പറഞ്ഞു കൊടുക്കുന്ന ടെക്സ്റ്റ്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ബുദ്ധിസം എന്ന് പറയുന്ന റിലീജിയനെ പറ്റി തന്നെ ഏൻഷ്യൻ്റ് ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യ പാർട്ടിൽ ഒരു കംപ്ലീറ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ആയില്ലെങ്കിൽ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ മസ്റ്റായിട്ട് ആ ക്ലാസ്സൊക്കെ കാണുക, കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ഉള്ള എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. നെയിം ദ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് കംപ്രൈസസ് റൂൾസ് ഫോർ മങ്ക്. ഈ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ തന്നെ ത്രിപീഡക അല്ലെങ്കിൽ ത്രിപീഡക എന്നറിയപ്പെടുന്ന ത്രീ സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്. ത്രിപീഡക അല്ലെങ്കിൽ ത്രിപീഡക എന്നറിയപ്പെടുന്ന ത്രീ സെറ്റ്സ് ഓഫ് ബുക്ക് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് സുത്തപീഡക, സുത്തപീഡക. രണ്ടാമത്തെ ഒരു ബുക്കാണ് വിനയപീഡക, വിനയപീഡക. അതുപോലെ മൂന്നാമത്തെ ബുക്കാണ് അഭിധമ്മ പീഡക, അഭിധമ്മ പീഡക. ഈ മൂന്ന് സെറ്റ് ഓഫ് ബുക്സ് ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് കംപ്രൈസസ് റൂൾസ് ഫോർ മങ്ക്, മങ്കുകൾക്കുള്ള റൂൾസ് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വിനയ പീഡകയാണ്. ബുദ്ധിസ്റ്റ് മങ്ക്സിന് വേണ്ടിയുള്ള റൂൾസിനെ പറ്റി പറയുന്നത്. സുത്തപീഡക എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആണ്, ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആണ് സുത്തപീഡകയിലുള്ളത്. വിനയപീഡകയിലാണ് ഇറ്റ് കംപ്രൈസസ് റൂൾസ് ഫോർ ബുദ്ധിസ്റ്റ് മങ്ക്, ബുദ്ധിസ്റ്റ് മങ്ക്സിന് വേണ്ടിയുള്ള റൂൾസ് ആണ് അഭിനയ പീഠകയിലുള്ളത്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ബുദ്ധിസം എന്ന് പറയുന്ന റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് വീഡിയോയിലുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും ആ ഏൻഷ്യൻറ്റ് ഇന്ത്യ പാർട്ടിലെ ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ക്ലാസ് കാണുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മൊമെൻറ്റം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഹാവിംഗ് മാസ് ടു 14 kg ആൻഡ് വെലോസിറ്റി 28 m/s? ചെറിയൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതാണ്. അതായത് മൊമെൻറ്റം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദ മൊമെൻറ്റം ഓഫ് ആൻ ഒബ്ജക്റ്റ്? മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് അറിയുന്നവർക്ക്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം എന്ന് അറിയുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പം മൊമെൻറ്റം ഈക്വൽ ടു മാസ് 14 kg ആണെന്ന് തന്നിട്ടുണ്ട്. 14 × വെലോസിറ്റി 28 m/s ആണ്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 392 kg/s എന്ന് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിറ്റ്മസ് പേപ്പർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ്. എന്തിൽ നിന്നാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓർഗാനിസംസ് ആയ ലൈക്കനിൽ നിന്നാണ്, ലൈക്കൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലൈക്കൻ. നമ്മുടെ ഒരു ക്ലാസ്സിൽ തന്നെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് കാണാത്തവർ ആ ഒരു ക്ലാസ്സും കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആസിഡുകളുടെയും ബേസുകളുടെയും ടെസ്റ്റിങ്ങിന് വേണ്ടി, ആസിഡ് ബേസുകളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റിന് വേണ്ടിയാണ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ലൈക്കൻസ്, ഈസ് ഡെറൈവ്ഡ് ഫ്രം ലൈക്കൻസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് വിൻഡ് എനർജി പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ത്രീ ലോസ് ഓഫ് മോഷൻ വെയർ പ്രപ്പോസ്ഡ് ബൈ. ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. ചലന നിയമങ്ങൾ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? അത് ഉത്തരം ന്യൂട്ടൺ ആണ്. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് തന്നെയാണ് പഠിക്കുന്നത്. കൊണ്ട് ചലന നിയമങ്ങൾ ന്യൂട്ടൺ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂം ഡിഡ് മഹാത്മാഗാന്ധി കൺസിഡർ ഹിസ് മെന്റർ ഇൻ പൊളിറ്റിക്സ്? മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പേഴ്സണൽ മെന്ററായിട്ട്, പൊളിറ്റിക്സിലെ മെന്ററായിട്ട് കൺസിഡർ ചെയ്ത പേഴ്സണാലിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ.
ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മെന്റർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗുരു ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, പൊളിറ്റിക്കൽ ഗുരു, ഹൂം ഡിഡ് മഹാത്മാഗാന്ധി കൺസിഡർ ഹിം ആസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തോളൂ. അടുത്തൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ആസ് പെർ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002, ഇന്ത്യയുടെ 2002 ഫ്ലാഗ് കോഡ് പ്രകാരം വാട്ട് ഷുഡ് ബി ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ ഫ്ലാഗ് വെൻ ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് എലോങ് വിത്ത് ഫ്ലാഗ്സ് ഓഫ് അതർ കൺട്രീസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും വായിച്ചപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ത്യൻ ഫ്ലാഗ് 2002 ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് പ്രകാരം ഇന്ത്യയുടെ ഫ്ലാഗ് മറ്റുള്ള രാജ്യങ്ങൾക്കൊപ്പം ഒരു നിരയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം എക്സ്ട്രീം റൈറ്റ്, എക്സ്ട്രീം റൈറ്റ് മോസ്റ്റ് സ്ഥലത്താണ് ഇന്ത്യൻ ഫ്ലാഗ് പ്രദർശിപ്പിക്കേണ്ടത് എന്നാണ് ഉത്തരം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കോഡ് നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് സക്സസ്ഫുൾ ന്യൂക്ലിയർ ടെസ്റ്റ്? ഇന്ത്യയുടെ ആദ്യത്തെ സക്സസ്ഫുൾ ന്യൂക്ലിയർ ടെസ്റ്റിന്റെ കോഡ് നെയിം എന്തായിരുന്നായിരുന്നു ക്വസ്റ്റ്യൻ. ശരി ഉത്തരം സ്മൈലിംഗ് ബുദ്ധ എന്നാണ്. സ്മൈലിംഗ് ബുദ്ധ എന്നാണ് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 1974 മെയ് 18 ഈ ഡേറ്റിലാണ് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ എക്സ്പീരിമെന്റ് ഇന്ത്യക്ക് വേണ്ടി നടന്നത്. അത് എവിടെ വെച്ചാണ് നടത്തുന്നതാണെന്നുള്ള സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്. പൊക്രാനിൽ വെച്ചാണ്, രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പീരിമെന്റും നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തോളൂ. 1974 മെയ് 18 ഇനി ഇന്ത്യ രണ്ടാമതും ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് 1998 മെയ് 11, 13 തുടങ്ങിയ തീയതികളിലാണ് ഈ രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടക്കുന്നത്. അതും കൂടി ഓർത്തുകൊള്ളുക. ഇനി 10th ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഇന്ത്യ ഹാസ് ദ ബിഗ്ഗസ്റ്റ് കൺസപ്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ കിലോഗ്രാം പെർ ഹെക്ടെയർ? അതായത് പെർ ഹെക്ടെയർ ലാൻഡിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന, കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം പഞ്ചാബ്. പഞ്ചാബ് എല്ലാവർക്കും അറിയാം, പഞ്ചാബ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് പെർ ഹെക്ടെയർ ലാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ലീഡർ സൈൻഡ് ദ താഷ്കെൻഡ് എഗ്രിമെൻറ്റ്? താഷ്കെൻഡ് എഗ്രിമെൻറ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് അയൂബ് ഖാൻ. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അയൂബ് ഖാനും തമ്മിലാണ് താഷ്കെൻഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ വർഷം ഓർത്തിരിക്കുന്ന നിലയാണ് 1966 ജനുവരി 10 ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. ഈ ഒരു ഡേറ്റ് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഷ്കെൻഡ് എഗ്രിമെൻറ്റ് 1966 ജനുവരി 10 ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുകയാണ് ഉണ്ടായത്. അതായത് ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യയുടെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആയ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നത് താഷ്കെൻഡ് എഗ്രിമെൻറ്റിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കോൾ ഹാസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ? നമ്മുടെ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏത് തരം കോളിലാണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഉള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ആന്ത്രാസൈറ്റ്. ആന്ത്രാസൈറ്റ് ടൈപ്പ് ഓഫ് കോളിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി കോൾ ഏതാണെന്ന് ചോദിച്ചാലും ആന്ത്രാസൈറ്റ് തന്നെയാണ്. അതേസമയം ലീസ്റ്റ് ക്വാളിറ്റി കോൾ ആണെങ്കിൽ പീറ്റ് ആണ് റൈറ്റ് ആൻസർ. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത് പീറ്റ് ആണ്, ഏറ്റവും ക്വാളിറ്റി കൂടിയത് ആന്ത്രാസൈറ്റ് ആണ്. അടുത്ത 13th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് ടച്ച് മീ നോട്ട്? ടച്ച് മീ നോട്ട് അല്ലെങ്കിൽ തൊട്ടാവാടി പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം മിമോസ പുഡിക്ക. മിമോസ പുഡിക്ക എന്നാണ് ടച്ച് മീ നോട്ട് അല്ലെങ്കിൽ തൊട്ടാവാടി ചെടിയുടെ സയന്റിഫിക് നെയിം. ഓർത്ത് വെക്കുക, മിമോസ പുഡിക്ക. 14th ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സത്പുര നാഷണൽ പാർക്കിലാണ്. സത്പുര നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ്. അത് മധ്യപ്രദേശിലാണ്, അറിയാത്തവർ നോട്ട് ചെയ്തോളാം, മധ്യപ്രദേശിലാണ് സത്പുര നാഷണൽ പാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 1857 ദ ലാസ്റ്റ് റൂളർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി ഡാഷ് വാസ് ഓവർത്രോൺ ബൈ ദ ബ്രിട്ടീഷ്. 1857 റിവോൾട്ട് ഓഫ് 1857 എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 1857 റിവോൾട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പുറത്താക്കിയ മുഗൾ റൂളർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. മുഗൾ റൂളർ, അപ്പോൾ ഇവിടുത്തെ ആ സമയത്തെ മുഗൾ റൂളറുടെ പേരായിരുന്നു ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നാണ്
അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ബഹദൂർ ഷാ സഫർ, ഇദ്ദേഹമാണ് ലാസ്റ്റ് മുഗൾ റൂളർ ഇൻ ഇന്ത്യ. ഇദ്ദേഹത്തെ കൂടി പുറത്താക്കിയപ്പോൾ മുഗൾ റൂളേഴ്സ് എല്ലാം ഇല്ലാതാവുകയാണ് ഉണ്ടായത്. അപ്പം ലാസ്റ്റ് മുഗൾ റൂളർ, അല്ലെങ്കിൽ 1857 ബ്രിട്ടീഷുകാർ പുറത്താക്കിയ മുഗൾ റൂളറുടെ പേരാണ് ബഹദൂർ ഷാ സഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഒ സി ആർ സ്റ്റാൻഡ് ഫോർ? ഒ സി ആറിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, കൃത്യമായിട്ട് ആ ടേംസ് ഓർക്കുക. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ് ഒ സി ആർ എന്ന് പറയുന്ന ടേമിന്റെ ഫുൾ ഫോം. 17th ക്വസ്റ്റ്യൻ, ഈച്ച് കിഡ്നി ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഫിൽട്രേഷൻ യൂണിറ്റ്സ് കോൾഡ്. അപ്പൊ കിഡ്നിയുടെ ബേസിക് ഫിൽട്രേഷൻ യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത് ആ നെഫ്രോൺസ് എന്ന് പറയുന്ന സ്മോൾ യൂണിറ്റ്സ് ചേർന്നിട്ടാണ് കിഡ്നിയുടെ സ്ട്രക്ചർ. അപ്പൊ കിഡ്നിയുടെ ബേസിക് ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് നെഫ്രോൺസ്. നെഫ്രോൺസ് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണെന്ന് ഓർക്കുക. 18th ക്വസ്റ്റ്യൻ, വിച്ച് സെഷൻ ഓഫ് കോൺഗ്രസ് ഗേവ് എ കോൾ ടു അറ്റൈൻമെന്റ് ഓഫ് സ്വരാജ്. സ്വരാജ് എന്ന ടേം റേസ് ചെയ്യപ്പെട്ട കോൺഗ്രസ് സെഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സ്വരാജ് അറ്റൈൻമെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യപ്പെട്ട INC സെഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 1906 സെഷൻ ആണ്, 1906 സെഷൻ ആണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് എന്ന് ചോദിച്ചാൽ വേറെയാണ്, നമുക്കറിയാം 1929 ആണെന്നറിയാം. വെറും സ്വരാജ് എന്നാണ് ചോദ്യമെങ്കിൽ 1906 ആണ് സ്വരാജ് എന്ന് പറയുന്നത്. സ്വരാജ് അറ്റൈൻമെന്റിന് വേണ്ടി കോൺഗ്രസ്സുകാരെ ആവശ്യപ്പെട്ടത് 1906. പൂർണ്ണ സ്വരാജ് നമുക്കറിയാം 1929 പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ. ഇത് ജസ്റ്റ് സ്വരാജ് ആണ്, 1906. ഈ സമയത്ത് INC പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് എ വെബ് ബ്രൗസർ ഫ്രം ദ ഫോളോയിങ്. വെബ് ബ്രൗസർ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്. ഗൂഗിൾ, സഫാരി, മോസില്ല, ഫയർഫോക്സ്, ഒപ്പേറ. ഇതിനകത്ത് ഏതാണ്? ആ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്, വെബ് ബ്രൗസർ അല്ല, സെർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ. സഫാരിയും മോസില്ല ഫയർഫോക്സും ഒപ്പേറയും ഒക്കെ ആ വെബ് ബ്രൗസറുകളാണ്. അപ്പൊ കൃത്യമായിട്ട് അറിയണം, ചിലപ്പോൾ സംശയം തോന്നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഗൂഗിൾ ഇസ് എ സെർച്ച് എഞ്ചിൻ എന്ന് ഓർക്കുക. 20th ക്വസ്റ്റ്യൻ, HTTP സ്റ്റാൻഡ്സ് ഫോർ. ഇതും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട, അപ്പൊ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഇതിനകത്ത് ഫുൾ ഫോംസ് ആണ് ചോദിച്ചു കാണുന്നത്. അബ്രീവിയേഷൻസ് നന്നായിട്ട് പഠിക്കണം, അബ്രീവിയേഷൻസും അതിന്റെ ഫുൾ ഫോംസും കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ HTTPയുടെ ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് HTTPയുടെ ഫുൾ ഫോം. ഇതുപോലെ HTML വേണമെങ്കിൽ ചോദിക്കാം. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTML ഫുൾ ഫോം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, എന്നാണ് HTML ഫുൾ ഫോം, HTML. അപ്പോൾ അത് ചോദിച്ചാലും നമ്മൾ ഉത്തരം ചെയ്യണം. അപ്പോൾ 21st ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഇസ് റിക്വയർഡ് ഫോർ കറക്റ്റിംഗ് ദ വിഷൻ ഓഫ് എ പേഴ്സൺ വിത്ത് മയോപ്പിയ? ഇത് ഐ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മയോപ്പിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കോൺകേവ് ലെൻസ് ആണ്, കോൺകേവ് ലെൻസ് ആണ് മയോപ്പിയ കറക്റ്റ് ചെയ്യുന്നത്. ഹൈപ്പർ മെട്രോപ്പിയ ആണെങ്കിൽ കോൺവെക്സ് ലെൻസ്, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മയോപ്പിയ കോൺകേവ് ലെൻസ് ആണ്, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കോൺകേവ് ലെൻസ് എന്നൊരു ഓപ്ഷൻ ഇല്ല, പകരം ആ ഡൈവേർജിങ് ലെൻസ് എന്നാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. ഈ കോൺകേവ് ലെൻസിനെ തന്നെയാണ് ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത് എന്ന് അറിയുന്നവർക്ക് ഇത് എളുപ്പമാണ്. അപ്പൊ അങ്ങനെ അറിയില്ല എങ്കിൽ അതും കൂടി പഠിച്ചു വെക്കുക. കോൺകേവ് ലെൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഡൈവേർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഈസ് ഓൾസോ നോൺ ആസ് കൺവേർജിങ് ലെൻസ്, കൺവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നു. കോൺവെക്സ് ലെൻസിനെ കൺവേർജിങ് ലെൻസ് എന്നും കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് ലെൻസ് എന്നും അറിയപ്പെടുന്നു. ഇനി 22nd ചോദ്യം, ജാതക ടെയിൽസ് ആർ റിലേറ്റഡ് ടു വിച്ച്? ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മുടെ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്ന പോയിന്റ് തന്നെയാണ്. ജാതക ടെയിൽസ് ആർ റിലേറ്റഡ് ടു ബുദ്ധിസം. ബുദ്ധിസം എന്ന് പറയുന്ന റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസ് ആണ് ജാതക ടെയിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇസ് ലൊക്കേറ്റഡ് ഇൻ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. 24th ക്വസ്റ്റ്യൻ, വിച്ച് എമിനന്റ് പേഴ്സൺ ഇസ് അസോസിയേറ്റഡ് വിത്ത് ബർദോളി? ബർദോളിയുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സൺ ആരാണ്? ബർദോളിയുമായിട്ട് ബന്ധപ്പെട്ട് ബർദോളി സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ബർദോളി സത്യാഗ്രഹ ആരായിരുന്നു ബർദോളി സത്യാഗ്രഹയുടെ ലീഡർ എന്ന് ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അല്ലെങ്കിൽ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലും, ഹു ഈസ് നോൺ ആസ് ബർദോളി ഗാന്ധി എന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്, ഓർക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25th ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ്
ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ട്, പാർട്ട് 3 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. അപ്പൊ പാർട്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് പാർട്ട് ഞാൻ പറയാം. പാർട്ട് 1 എന്തിനെ പറ്റി പറയുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നാമത്തെ പാർട്ട് എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ് പാർട്ട് 1. പാർട്ട് 2 എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ, സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്ന പാർട്ടാണ് പാർട്ട് 2. പാർട്ട് 3 എന്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു, എന്തിനെ പറ്റിയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ടാണ് പാർട്ട് 3. അപ്പോൾ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇനിയും കയറി വരാം. അതുകൊണ്ട് മസ്റ്റായിട്ടും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുമായിട്ടുള്ള ഫാക്ട്സ് മസ്റ്റായിട്ടും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.